ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം നിങ്ങൾ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും വെള്ളുവനാടൻസിൻ്റെ ഒരു പുത്തുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം ഒരു ചൊല്ലുണ്ട്, എന്താ അറിയോ, മുറ്റത്ത് മില്ലയ്ക്ക് മുറ്റത്ത് മുല്ലയ്ക്കും മണമില്ലാന്ന്. അതുപോലെ വേറൊരു ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിമുലേഷൻ ഗെയിം കയ്യിലിരിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും അത് പോരാ. എല്ലാവർക്കും എന്താണ് ETS Android എപ്പോൾ വരും, ETS2 Android വരുമോ, അല്ലെങ്കിൽ ETS2 Android ഉണ്ടോ, അല്ലെങ്കിൽ ETS2 PC കളിക്കുന്ന വെർഷൻ ആൻഡ്രോയിഡിൽ എങ്ങനെയെങ്കിലും കളിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. ആക്ച്വലി ഇത് നിങ്ങളുടെ തെറ്റല്ല, കാരണം പണ്ട് എനിക്ക് പിശൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ അഫ്സലിക്കാൻ്റെയും അതുപോലെ ഒരു ഓറഞ്ച് അങ്ങനെ എന്തൊരു ചാനലുണ്ട്, അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ETS2 കളിച്ചാൽ മതിയായിരുന്നു, ETS2 അടിപൊളിയാണ്, ETS2 കളിക്കാമെന്ന്. അപ്പോൾ അതിനോടുള്ള ഒരു ത്വര ഇങ്ങനെ എനിക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോക്ക്ഡൗൺ ആയപ്പോൾ എന്താണ്, എല്ലാവർക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് വണ്ടിപ്പിരാന്തന്മാർക്ക് കാര്യമായിട്ട് ഒരു പണിയില്ലാത്തതുകൊണ്ട്, ഈ ഒരു ബെസ്റ്റ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഗെയിം വളരെ രീതിയിൽ കയറി കൊളത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ, എല്ലാവരും ഒന്ന് പഴയ ലൈഫിലേക്ക് മടങ്ങി വന്ന് തുടങ്ങിയപ്പോൾ എന്താണ് ഈ ഒരു ഗെയിമിനുള്ള പ്രാധാന്യം അതേപോലെ ചെറുതായിട്ടല്ലെങ്കിലും വളരെ വലിയൊരു തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇതിൽ, അതായത് നിലവിൽ ഈ ഗെയിമിലുള്ളതിൽ തന്നെ ഒരു 90% ആൾക്കാർക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമാണ്, ETS2 Android എന്ന് പറയുന്ന ആ ഒരു ഗെയിം എപ്പോൾ വരും, അല്ലെങ്കിൽ ETS2 Android കിട പിടിക്കുന്ന ഒരു മൊബൈൽ സിമുലേഷൻ ഗെയിം ഏതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്റർ കത്തുന്ന സമയത്ത് പല ഫിലോസഫികളും വന്നിരുന്നു, അല്ലെങ്കിൽ പല എന്താണ് കൺസെപ്റ്റുകളും വന്നിരുന്നു. ഡെഡ് ആൻഡ് സിമുലേഷൻ വരും, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഒരു ഗെയിം വരുന്നുണ്ട്, അങ്ങനെ പല പല കൺസെപ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേ ചില വീഡിയോകൾ ഞാൻ തൊട്ടും തൊടാതെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലൊന്നും അന്ധമായി വിശ്വസിക്കരുത്, കാരണം ആ ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രം അതിൽ വിശ്വസിക്കുക എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ അറിയാൻ പോലും ഇല്ല. എനിവേ, ഞാൻ അവിടെ കുറ്റം പറയല്ല, അത് വന്നാൽ അത്രയും നല്ലത്. ഓക്കെ, അതിനെ നമ്മൾ തരം താഴ്ന്നില്ല. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റായിട്ട് ഗ്രാഫിക്സും ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സും എല്ലാം തരുന്ന ETS2 Android, അല്ലെങ്കിൽ ETS2 Android എന്ന് പറയാൻ പറ്റുന്ന ഗെയിം ഏതാണ് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അഥവാ അതിന് എൻ്റെ ഒരു ഉത്തരം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമാണ്, അഥവാ ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ആ ഒരു ഗെയിമാണ് നമ്മുടെ ETS2 കിട പിടിക്കാൻ പറ്റുന്ന സിമുലേഷൻ തരത്തിലുള്ള ഒരേ ഒരു എന്ത് ഗെയിം ആൻഡ്രോയിഡിലുള്ളത്. അതായത് ഇപ്പോൾ ആക്ച്വലി ഈ ഒരു ഗെയിമിന് സത്യം പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഗെയിമിൽ എന്നതിലുപരി വേറെ പോരായ്മയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഗെയിമിന് ഉപമിക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഫ്രീ ഫയറിനും PUBG വെച്ച് ഉപമിക്കുന്ന പോലെയാണ് നമ്മുടെ എന്തിനെ ETS2 ഈ ബസ് സിമുലേറ്ററിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. PUBG എന്ന് പറഞ്ഞാൽ നല്ല സൈസ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഗ്രാഫിക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെയാണ് ETS2 നല്ല സൈസ് ഉണ്ട്, പക്ഷേ അതിനൊത്ത ഗ്രാഫിക്സ് ആണോ അതിലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതിൽ ഞാൻ അധികം ഈ നെക്സ്റ്റ് ജെന്നൊക്കെ കയറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് മോഡ് കയറ്റുമ്പോഴാണ് നമ്മുടെ ETS2 കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ എന്തിൽ ബസ് സിമുലേറ്ററിൽ, നമ്മൾ റിവിട്രോൻ്റെ KBR അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു OBB പാക്ക് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഒന്ന് കൂടിയതായിട്ട് നിങ്ങൾക്കും തോന്നാറില്ലേ? തോന്നും, കാരണം അതൊരു റിയൽ ആയിട്ടുള്ള സംഭവമാണ്, അത് നമുക്ക് എല്ലാവർക്കും തോന്നും. അതുപോലെ തന്നെയാണ് ETS2. പിന്നെ ഈ ഒരു ഗെയിമിൽ എന്തിനാണ് കുറവുള്ളത്? മോഡിൻ്റെ ഫീച്ചറുണ്ട്, മോഡ് ആഡ് ചെയ്യാനുള്ള ഫീച്ചറുണ്ട്, ആ മോഡിന് ആനിമേഷൻ കൊടുക്കാനുള്ള ഫീച്ചറുണ്ട്, പല മാപ്പുണ്ട്, പല എൻവയോൺമെൻ്റ് ഉണ്ട്, അത് പല എന്താ പറയുക ടെറിട്ടറീൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ചുരമാണെങ്കിൽ ചുരം, അല്ലെങ്കിൽ ഹൈവേ ആണെങ്കിൽ ഹൈവേ, അതുപോലെയുള്ള പല സംഭവങ്ങളും. പിന്നെ അവരുടെ ലാൻഡ് മാർക്സ് പലതും അവർ ഈ ഒരു ഗെയിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ETS2 ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല, അതിനി എൻ്റെ മിസ്റ്റേക്കാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ബസ് സിമുലേറ്റർ അവർ അവരുടെ സ്ഥലത്തിനെ ഒരു 350 MB ഉള്ളിലുള്ള ഒരു ഗെയിമിൽ ഒതുക്കി എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മൾട്ടിപ്ലെയർ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ETS2 ഒറിജിനലിലാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളൂ, മോഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ എന്താ, ഫ്രീ റൈഡ് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഗ്രാഫിക്സ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ്, ഈ ഒരു ഇതിലൊതുങ്ങി നിന്നിട്ടുള്ള കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും ഉണ്ട്. പിന്നെ എന്തിനി എന്തിനാണ് എന്തിൻ്റെ കുറവാണ് ഇനി ഈ ഒരു ഗെയിമിനുള്ളത്, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ഗെയിം സൈസ് ഇല്ലാത്തതാണോ പ്രശ്നം, അല്ലെങ്കിൽ ഒരു ഗെയിം ഒരു 1.5 GB ഇല്ലാത്തതാണോ ശരിക്കും പ്രശ്നം? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഞാൻ പറയാം, എനിക്ക് ആദ്യം ഞാൻ ETS2 എൻ്റെ PC ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെ അത്യാവശ്യം നന്നായി കളിച്ചായിരുന്നു. പിന്നെ ഞാൻ ആ ഗെയിം കളിക്കാറില്ല, ആക്ച്വലി ലൈവ് വരുമ്പോൾ മാത്രം അത് ലൈവ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നതാണ്, അല്ലാതെ ഞാൻ ETS2 അങ്ങനെ കളിക്കാറില്ല. സത്യം പറഞ്ഞാൽ
എനിക്കിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ കളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ കാര്യമായിട്ട് കളിക്കാറില്ല ഈ ടെസ്റ്റ്. എന്നാൽ ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് വെച്ച് കളിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഞാനൊരു 12:30 എനിക്ക് ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, പിറ്റേ ദിവസം കോളേജിൽ പോകണ്ട, അപ്പോൾ അത് ഓർത്തിട്ട് നല്ല സ്ലീപ്പി ആവുന്ന സോങ്ങും വെച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചിട്ട് ബെസ്റ്റ് സിമുലേറ്റർ വീണ്ടും കളിക്കാറാണ് പതിവ്. അത് കളിക്കുമ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അല്ലാതെ ഞാനിപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് പി സി ഓൺ ചെയ്ത് അതാക്കി ഇതാക്കിയിട്ടൊന്നും എനിക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗെയിമിന് ആക്ച്വലി ഒരു കുറവുമില്ല. ഇതൊരു എന്താ പറയുക, ഈ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല, അല്ലെങ്കിൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. പല ആൾക്കാരും ഇതിന് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചും കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടൊക്കെ കണ്ടു എപ്പോഴാണ് ഈ ടെസ്റ്റ് ടു ആൻഡ്രോയിഡ് വരിക എന്നുള്ളത്. ഈ ടെസ്റ്റ് ടു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഗെയിം വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതൊരിക്കലും ഇതേപോലെ ഉള്ളൊരു ഗെയിം ആയിരിക്കില്ല. കാരണം ഒരുപാട് ബഗ് ഉണ്ടായിരിക്കും ആ ഒരു ഗെയിമിന്. കാരണം ഫസ്റ്റായിട്ട് ആ ഒരു സാധനം വരുമ്പോൾ നല്ല രീതിയിൽ ബഗ് ആ ഒരു ഗെയിമിന് വന്നുപെടും. പിന്നെ അതേപോലെ ഇത്ര ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു ഗെയിമിന്. അതുപോലെ മാപ്പൊന്നും ഇത്ര ലെങ്തി ആയിരിക്കില്ല, ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു ഗെയിം വരുവാണെങ്കിൽ, ആ ഒരു ഗെയിം ഈ ഒരു ലെവലിൽ എത്തിപ്പെടണമെങ്കിൽ അത്യാവശ്യമല്ല, അത്യാവശ്യത്തിൽ അധികം നല്ല ഒരു ടൈം എടുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിമുലേഷൻ ഗെയിം അഡിക്റ്റ് ആണെങ്കിൽ, നമ്മളുടെ അതിലൊരു ഫോണും ഉണ്ടെങ്കിൽ, നമ്മൾ ഈ ഈ ടെസ്റ്റിന് വേണ്ടി വാശി പിടിക്കാതെ ആക്ച്വലി ബെസ്റ്റ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിച്ചാൽ മാത്രം മതി. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തലോട്ടോ, ഞാൻ എൻ്റെ കൺസെപ്റ്റ് വെച്ച് പറയുകയാണേ. ഈ ഒരു സാധനം നമ്മൾ ഈ ടെസ്റ്റിനോട് കിടപിടയ്ക്കാനുള്ള ഒരു സംഭവം ഉണ്ട്, ഗ്രാഫിക്സ് വൈസ് ഇല്ലെങ്കിലും ബാക്കി എല്ലാം കൊണ്ടും ഇത് അത്രയും ഉണ്ട്. കാരണം ഇതിൻ്റെ സൈസും കൂടി നമ്മൾ പരിഗണിക്കണം. ഇത് 300 MB, അത് 3 GB. ആ ഒരു വ്യത്യാസമുണ്ട്. എത്ര ഇരട്ടിയായി? 10 ഇരട്ടിയായില്ലേ? ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്. എനിവേ, ഈ ടെസ്റ്റ് ടു എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഈ ഒരു സിമുലേഷൻ തരംഗം നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഇടയിലുള്ളൂ, അല്ലാതെ മൊത്തത്തിലൊരു പാൻ ഇന്ത്യ ലെവലിലൊന്നും ഇത് കിടന്ന് അലയടിക്കുന്നില്ല, അല്ലെങ്കിൽ മൊത്തം ഒരു വേൾഡ് വൈഡ് ലെവലിലൊന്നും ഇത് കിടന്ന് അലയടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം വരുവാണെങ്കിൽ ഓക്കെ, നമുക്കും സന്തോഷം. പക്ഷെ അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞവർ ഈ ഒരു സംഭവം ഈ ഒരു ലെവലിലേക്ക് അതായി പെടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മാണിക്യത്തിനെ നമ്മൾ താഴ്ത്തി കെട്ടാതിരിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.